നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഏത്തപ്പഴം. ഒരു ദിവസത്തെ ഡിന്നർ നമ്മൾ ഒഴിവാക്കിയെന്നാൽ തന്നെ നമുക്ക് 200 ഗ്രാം വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. നല്ല മിനിയിരിക്കുന്ന നേന്ത്രപ്പഴത്തേക്കാൾ നല്ലതാണ് നമുക്ക് അല്പം നിറം വാടിയിരിക്കുന്ന അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലേക്ക് പോയിട്ടുള്ള നേന്ത്രപ്പഴത്തിന്. നമ്മുടെ വീടുകളിൽ സുലഭമായി അവൈലബിളായുള്ളതും വൈറ്റമിൻസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു കലവറയായിട്ടുള്ളതും നമ്മുടെ വയറ് സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ മാറ്റി നിർത്താൻ സഹായിക്കുന്നതും വണ്ണം കുറയാനായിട്ടും ഒക്കെ സഹായകമായ ഒരു അത്ഭുത ഭക്ഷണത്തെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. അത് നമ്മൾ എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം എന്നതിനെക്കുറിച്ച് തന്നെയാണ്. ഈ ഏത്തപ്പഴം കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഏത്തപ്പഴം അവൈലബിൾ ആണ് താനും. എന്നാൽ ഒറ്റ കാര്യമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, നമ്മുടെ തൊടിയിൽ തന്നെ വളർത്തുന്ന ഏത്തപ്പഴമാണെങ്കിൽ ഏറെ നല്ലത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമടിച്ചത് എന്ന് നമുക്ക് തോന്നുന്നതായിട്ടുള്ള ഏത്തപ്പഴത്തെ അത്രയധികം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. വൈറ്റമിൻസ്, മെയിനായിട്ടും വൈറ്റമിൻ എ, വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി, ഇത് മൂന്നും നന്നായി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏത്തപ്പഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം മിനറൽസ്, വൈറ്റമിൻസിൻ്റെ കൂടെ തന്നെ പൊട്ടാസ്യം നല്ലപോലെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഈ പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം തുടങ്ങിയ സംഗതികൾ ഏറ്റവും നന്നായിട്ടുണ്ടെങ്കിൽ പല്ലിനും എല്ലിനുമൊക്കെ അത് വളരെ ഗുണകരമായിട്ടുള്ള സംഗതിയായി മാറും. അതോടൊപ്പം ഈ ഏത്തപ്പഴത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമുക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും ഒരു ഏത്തപ്പഴം കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീൽസ് സ്കിപ്പ് ചെയ്യാനായിട്ട് ഇവൻ ഒറ്റ ഒരെണ്ണം കഴിച്ചെന്നാൽ തന്നെ മതിയാവും എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഏത്തപ്പഴം. കാര്യം അത് സ്റ്റാർച്ച് ആണെങ്കിലും നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ വെറൈറ്റിയായ അവൻ്റെ ചേട്ടനോ അനിയനോ ഒക്കെ ആയിട്ടുള്ള റോബസ്റ്റ പഴം, നല്ല ഫൈബർ കണ്ടൻറ്റുള്ള, സ്റ്റാർച്ച് വളരെ കുറഞ്ഞിട്ടുള്ള, എന്നാൽ കാലറീസ് അത്യാവശ്യം പ്രദാനം ചെയ്യുന്ന, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ച് നിർത്തുന്ന ഒരു അത്ഭുത ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിലത്തെ ഒരു മീല് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു നേന്ത്രപ്പഴത്തിൽ ഒതുക്കാൻ പറ്റുവാണെങ്കിൽ കാലക്രമേണ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസത്തെ ഡിന്നർ നമ്മൾ ഒഴിവാക്കിയെന്നാൽ തന്നെ നമുക്ക് 200 ഗ്രാം വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മിക്കവാറും നമ്മളൊക്കെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ രാത്രിയിൽ പരമാവധി ഫുഡ് അടിച്ചു കയറ്റിയിട്ട് ഒരു ജോലിയും ചെയ്യാതെ ആ എനർജി അതേപോലെ സ്റ്റോർ ചെയ്ത് കിടന്നുറങ്ങുന്ന ഒരു പ്രകൃതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു സ്വഭാവം മാറ്റിപ്പിടിച്ചിട്ട് നമുക്ക് വൈകുന്നേരം 6 മണിക്ക് ശേഷം ജസ്റ്റ് ഒരു ഏത്തപ്പഴത്തിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്തൊരു സാലഡ് ഉണ്ടാക്കി അത് എടുക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ഗുണം ചെയ്യും, നമ്മുടെ വെയിറ്റ് റിഡക്ഷനിൽ വളരെയധികം സഹായിക്കുന്നതാണ്. മാത്രമല്ല കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, മലബന്ധമുള്ളവർക്ക്, രാവിലെ വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നവർക്ക് ചെയ്യാവുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഹോം റെമഡിയാണ് ഈ ഏത്തപ്പഴം വെച്ചിട്ടുള്ളത്. അതായത് എണീറ്റ ഉടനെ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് ഒരു 1.5 ലിറ്റർ വെള്ളം, അത് ചെറു ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് വെള്ളം കുടിക്കുക, അത് പലപ്പോഴായിട്ട് ഒരു 1.5-3 മണിക്കൂർ എടുത്ത് ഈ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി. അതോടൊപ്പം നമ്മൾ ഒരു ഏത്തപ്പഴം അത് പുഴുങ്ങി കഴിക്കാം. അധികം മധുരമല്ലാത്ത ഏത്തപ്പഴം, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് അധികം മധുരമില്ലാത്ത പഴം പുഴുങ്ങി കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറിൻ്റെ ശോധന ഏറ്റവും ഭംഗിയായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് പ്രിപ്പയർ ചെയ്യാനും ഈ ഏത്തപ്പഴം കൊണ്ട് സാധിക്കും. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചിലപ്പം പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കൊച്ചുകുട്ടികൾക്ക് തന്നിട്ടുണ്ടാവാം. അതായത് അത് നെയ്യിൽ ഒന്ന് മുക്കി ഒന്ന് വഴറ്റി ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ഈവനിങ് സ്നാക്സായി മാറും. ഈ നെയ്യ് എന്ന് പറയുന്നത് നമ്മൾ നല്ല ഫാറ്റ് LDL കുറയ്ക്കാനും HDL കൂട്ടാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ
അപ്പം നെയ്യ് എന്ന് പറയുന്നത് അത് അത്രയ്ക്ക് പ്രശ്നമുള്ള സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് അതൊരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് വളരെ ന്യൂട്രീഷ്യസ് ആണ് എന്ന് മാത്രമല്ല, നമ്മൾ വളരെയധികം മധുരം അടങ്ങിയിട്ടുള്ള ബേക്കറി സാധനങ്ങൾ കഴിച്ച് നമ്മുടെ ഈ കാലറീസിൻ്റെ കൺസംപ്ഷൻ കൂട്ടുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ടും സാധിക്കും. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിളർച്ച അഥവാ അനീമിയ ഒഴിവാക്കാനായിട്ട് ഏത്തപ്പഴത്തിന് ഉള്ള കഴിവ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും നമ്മുടെ ഇടുക്കി അല്ലെങ്കിൽ വയനാട് ജില്ലകളിലൊക്കെ ആദിവാസി സമൂഹങ്ങളുണ്ട്. പോഷകക്കുറവ് വളരെ സ്പഷ്ടമായിട്ട് കാണാൻ പറ്റുന്ന കുറേയധികം ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികളിലും ടീനേജേഴ്സിലും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കുമൊക്കെ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 10 വേണ്ടിടത്ത് ചിലപ്പോൾ 5-6 കഴിഞ്ഞ ദിവസം കണ്ടൊരു പേഷ്യൻറ്റിന് വെറും 3 ഹീമോഗ്ലോബിനായിട്ട്, അത് ഒരല്പം കൂടി താമസിച്ചെന്നാൽ മരണപ്പെട്ടു പോകുന്ന രീതിയിലുള്ള HB അളവുകൾ നമ്മൾ കാണാറുണ്ട്. ഈ അനീമിയ കറക്റ്റ് ചെയ്യാനായിട്ട് നല്ല അയൺ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നേന്ത്രപ്പഴത്തിന് അത്ഭുതകരമായ സിദ്ധിയുണ്ട്. അതോടൊപ്പം നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ലൈക്കോപ്പീൻ പോലുള്ള പലതരത്തിലുള്ള ന്യൂട്രിയൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും നല്ല തിളക്കം ഉണ്ടാകാനായിട്ടും നമ്മുടെ ചർമ്മത്തിൻ്റെ പ്രായം കുറച്ച് നിർത്താനായിട്ടും സഹായിക്കും. നമ്മൾ വിചാരിക്കും ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി പോലെ നല്ല സുന്ദരമായ തൊലിയുള്ള ഏത്തപ്പഴത്തിന് കൂടുതൽ നല്ല രുചിയുണ്ട്, നല്ല ഗുണമുണ്ട് എന്ന്. നേരെ തിരിച്ചാണ്. ഏറ്റവും കൂടുതൽ പൊട്ടും പാടുകളുമുള്ള നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ അതിനകത്താണ് കൂടുതൽ ന്യൂട്രിയൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കാൻ സമ്മതിക്കുകയില്ല. പക്ഷേ സത്യം അതാണ്. ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ നല്ല മിനുങ്ങിയിരിക്കുന്ന നേന്ത്രപ്പഴത്തേക്കാൾ നല്ലതാണ് നമുക്ക് അല്പം നിറം വാടിയിരിക്കുന്ന അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലേക്ക് പോയിട്ടുള്ള നേന്ത്രപ്പഴത്തിന് കൂടുതൽ ഗുണങ്ങളുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയതുകൊണ്ടും അനീമിയ വിളർച്ചയെ കൗണ്ടർ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഭക്ഷണമായതുകൊണ്ടും എല്ലാ ദിവസവും ഒരു നേന്ത്രപ്പഴമെങ്കിലും നമ്മുടെ ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അത് കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനായിട്ടും നമ്മുടെ കുടലും ആമാശയുമൊക്കെ ഒരു ചൂല് പോലെ അടിച്ച് വൃത്തിയാക്കി പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി, സുൽത്താൻ ബത്തേരി.